ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ചിലപ്പോഴെങ്കിലും ചെറിയ ചെറിയ ഉദാഹരണങ്ങളാണ് നമ്മളെ വലിയ വലിയ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. ഇന്നൊരു അധ്യാപകൻ്റെ കഥ പറയാം. ഒരിക്കലും അധ്യാപകൻ തൻ്റെ ക്ലാസ്സിലേക്ക് പോയത് ഒരു 500 രൂപയുടെ നോട്ടുമായിട്ടാണ്. ക്ലാസ്സിലെത്തിയ കുട്ടികൾക്ക് മുമ്പിൽ ഈ 500 രൂപയുടെ നോട്ട് ഉയർത്തിപ്പിടിച്ചു അദ്ദേഹം പറഞ്ഞു, ഈ നോട്ട്, ഈ പണം നിങ്ങൾക്ക് ഞാൻ തരാൻ പോവുകയാണ്, ആർക്കാണിത് വേണ്ടത്? എല്ലാവരും കൈയുയർത്തി. അതിനുശേഷം അദ്ദേഹം ആ നോട്ട് പലതായിട്ട് മടക്കാൻ തുടങ്ങി. മടക്കി മടക്കി വളരെ ചെറുതാക്കി തൻ്റെ രണ്ട് വിരലുകൾക്കിടയിൽ പിടിക്കത്തക്കതുപോലെ ചെറുതാക്കിയിട്ട് കുട്ടികളോട് ചോദിച്ചു, ഇനി ഇതാർക്കാണ് വേണ്ടത്? അപ്പോഴും മിക്കവരും കൈയുയർത്തി. പിന്നീട് അദ്ദേഹം ആ നോട്ട് നിവർത്തി കൈവെള്ളയിലിട്ട് ചുരുട്ടിക്കൂട്ടി, നല്ലതുപോലെ ചുരുട്ടിക്കൂട്ടിയിട്ട് കുട്ടികളോട് ചോദിച്ചു, ഇപ്പോഴിതാർക്ക് വേണം? അപ്പോഴും കുറേയേറെ പേര് കൈയുയർത്തി. അതിനുശേഷം അദ്ദേഹം ആ നോട്ട് നിവർത്തി തറയിലിട്ട് ചവിട്ടാൻ തുടങ്ങി. അതിൽ മണ്ണും ചെളിയും പുരണ്ടു. അങ്ങനെ അഴുക്ക് പുരണ്ട ആ നോട്ട് ഉയർത്തിക്കാട്ടി അദ്ദേഹം ചോദിച്ചു, ഇപ്പോൾ ഈ നോട്ട് ആർക്കാണ് വേണ്ടത്? അപ്പോഴും കുറേയേറെ കുട്ടികൾ കൈയുയർത്തി. ഒരു പുഞ്ചിരിയുടെ അദ്ദേഹം അവരോട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ, ഞാനിത് തറയിലിട്ട് ചവിട്ടിയരച്ചിട്ടും ചുരുട്ടിക്കൂട്ടിയിട്ടും പലതായി മടക്കി ചെറുതാക്കിയിട്ടും ഈ നോട്ട് നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ പറഞ്ഞത് അതിൻ്റെ മൂല്യം അതുകൊണ്ടൊന്നും നഷ്ടപ്പെടുന്നില്ല എന്ന് നിങ്ങൾക്കറിയാവുന്നതുകൊണ്ടാണ്. നമ്മുടെ ജീവിതവും ഇങ്ങനെയാണ്. പലപ്പോഴും പല പരാജയങ്ങളും പ്രതിസന്ധികളൊക്കെ നമ്മുടെ ജീവിതത്തെ ഞെരുക്കിയാലും മറ്റുള്ളവർ നമ്മളെ അപമാനിച്ച് തറയിലിട്ട് ചവിട്ടിക്കൂട്ടിയാലും മനുഷ്യൻ എന്ന നിലയിൽ നമ്മുടെ മൂല്യം നഷ്ടപ്പെടുന്നില്ല. കാരണം നാം ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ്. ദൈവത്തിൻ്റെ മാസ്റ്റർ പീസാണ് നമ്മൾ. സൃഷ്ടിയിൽ ഏറ്റവും മികച്ചതായി ദൈവം സൃഷ്ടിച്ചത് മനുഷ്യനെയാണ്. ദൈവം നമ്മുടെ പിതാവും നമ്മളെല്ലാവരും അവിടുത്തെ മക്കളുമാണ്. ദൈവം തന്ന ആത്മാവാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് വിലയില്ല എന്ന് കരുതി നിരാശപ്പെട്ടു പോകേണ്ടതില്ല. എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ മുമ്പിൽ വിലപ്പെട്ടവരാണ്, ദൈവത്തിൻ്റെ മക്കളെന്ന നിലയിൽ വിലപ്പെട്ടവരാണ്. അതുകൊണ്ട് ആ ഒരു അന്തസ്സിൽ വേണം നാം ജീവിക്കാൻ. മറ്റുള്ളവരെയും ആ ഒരു അന്തസ്സിൽ വേണം നാം കരുതുവാനും പരിഗണിക്കാനും. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.